ത്തിലാണെന്ന് മുത്തുനബി അദ്ദേഹത്തിന്റെ തിരുനാവ് കൊണ്ട് പറഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ ഉമ്മ നരകത്തിലാണ്. റസൂലുള്ള ഒരിക്കൽ അല്ലാഹുവിനോട് ചോദിച്ചു, അല്ലാഹുവേ എന്റെ ഉമ്മാക്ക് വേണ്ടി ഞാൻ ഇസ്തിഗ്ഫാർ നടത്തട്ടെ യോ നബിയേ, ഞാൻ ഇസ്തിഗ്ഫാർ നടത്തട്ടെ യോ നബിയേ. അല്ലാഹ് പെർമിഷൻ കൊടുത്തില്ല. എന്നാൽ ഞാൻ എന്റെ ഉമ്മാന്റെ ഖബർ ഒന്ന് സന്ദർശിച്ചോട്ടെ, അല്ലാഹ് പെർമിഷൻ നൽകി എന്നാണ് റസൂലുള്ള വാവിട്ട് കരയുമ്പോ. ഖബറിന്റെ സമീപത്തിരുന്ന് റസൂലുള്ള കരഞ്ഞുകൊണ്ടേയിരുന്നു. സഹാബികൾ ചോദിച്ചു, എന്താ നബിയേ അങ്ങ് ഇത്ര കരയാൻ കാരണം? എന്താ നബിയേ, എന്റെ ഉമ്മാക്ക് വേണ്ടി പാപമോചനത്തിന് ഞാൻ തേടി, പക്ഷേ എന്റെ റബ്ബ് എനിക്ക് പെർമിഷൻ നൽകിയില്ല. എന്റെ ഉമ്മാന്റെ ഖബർ സിയാറത്ത് ഞാൻ ചോദിച്ചു, എന്റെ റബ്ബ് എനിക്ക് പെർമിഷൻ നൽകി. മുശ്രിക്കുകളായി മരിച്ചവർക്ക് ഇസ്തിഗ്ഫാർ നടത്താൻ പാടില്ല എന്ന് ഖുർആനിന്റെ ഖണ്ഡിതമായ വിധിയാണ്. ബാപ്പ മുശ്രിക്കായി മരിച്ചു പോയാൽ ആ ബാപ്പാക്ക് പൊറുക്ക് കൊടുക്കണേ റബ്ബേ എന്ന് പറയാനുള്ള പെർമിഷൻ സത്യവിശ്വാസികളെ നമുക്കില്ല എന്ന് മനസ്സിലാക്കണം. ഖുർആനിന്റെ 60-ാം അധ്യായം സൂറത്ത് മുംതഹന 6-ാമത്തെ ആയത്ത് ഒന്ന് മനസ്സിരുത്തി നിങ്ങളൊന്ന് വായിക്കണം. വിശദീകരിക്കാൻ സമയമില്ല, വിശദീകരിക്കാൻ സമയമില്ല സഹോദര. അത്ര ഭയാനകരമാണ് നരകം. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യ നരകത്തിലല്ലയോ? ലൂത്ത് നബിയുടെ ഭാര്യ നരകത്തിലല്ലയോ? ലറബല്ലാഹു മസലൻ ലില്ലദീന കഫറും ബ്രഅത നൂഹ് വഅംബ്രഅത ലൂത് കാനതാ തഹതബദൈനി മിൻ ഇബാദിനാ സ്വാലിഹൈൻ ഫഖാനതാഹുമാ ഫലം യുഗ്നിയാൻഹുമാ മിനല്ലാഹി ശൈആ വകീല ദുഖുലന്നാറ മഅദ്ദാഖിലീൻ. എന്തു വാചകമാണ്! ഖുർആനിലെ സൂറത്ത് തഹ്രീമിലെ 11, 10, 11, 12 വാചകങ്ങളാണ്. നൂഹ് നബിയുടെ ഭാര്യ, ലൂത്ത് നബിയുടെ ഭാര്യ, അവർ നരകത്തിലാണ്. നേരെ മറിച്ച് ലറബല്ലാഹു മസലൻ ലില്ലദീന ആമനും ബ്രഅത ഫിറൗൻ ഇദ് ഖാലത് റബ്ബി ബിനിലി ഇൻദക ബൈതം ഫിൽ ജന്ന വനജ്നി മിൻ ഫിറൗന വഅമലിഹി വനജ്നി മിനൽ ഖൗമി ളാലിമീൻ. ഫിറൗനിന്റെ ഭാര്യ ആസിയ ബീവി എത്ര പീഡനങ്ങൾ, എത്ര ത്യാഗങ്ങൾ, എത്ര ബഹിഷ്കരണങ്ങൾ, എന്തെന്ത് മർദ്ദനങ്ങൾ! രാജ്ഞിവട്ടം അലങ്കരിച്ചിട്ട് പോലും അല്ലാഹുവിൽ വിശ്വസിച്ചതിന്റെ പേരിൽ, മൂസാ നബിയിൽ വിശ്വസിച്ചതിന്റെ പേരിൽ ആ വനിത എന്തൊക്കെ പീഡനങ്ങൾ അനുഭവിച്ചു! എന്നിട്ട് പറയുന്നത് ഇന്ത കബൈത്തം വിൽ ജന്നാ, റബ്ബേ നിന്റെ വീട് നിന്റെ സ്വർഗത്തിൽ നിന്റെ സമീപത്ത് ഒരു ഭവനം എനിക്ക് സൃഷ്ടിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കാൻ പോന്ന ആസിയ ബീവിയിൽ നമുക്ക് മാതൃകയുണ്ട്. നേരെ മറിച്ച് മഹാനായ പ്രവാചകൻ ലൂത്ത് നബിയുടെ ഭാര്യ നരകത്തിലാണ്, അതുപോലെ നൂഹ് നബിയുടെ ഭാര്യ നരകത്തിലാണ്. നിങ്ങൾ വലിയ പ്രാസംഗികനല്ലേ? നിങ്ങളുടെ ഭാര്യ എന്താ അങ്ങനെ ഹിദായത്ത് കൊടുക്കാൻ വേറൊരാൾക്ക് സാധിക്കുമോ? ഇന്നക്കലാ തഹ്ദീ മൻ അഹബബ്ത വലാക്കിന്നല്ലാഹു യഹ്ദീ മൻ യശാ. സൂറത്ത് ഖസസിൽ പടച്ച തമ്പുരാൻ പറഞ്ഞതാണ്, നബിയേ താങ്കൾ ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കാൻ സാധ്യമല്ല നബിയേ. യാ അമ്മി ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാ, പൊന്നു മൂത്താപ്പ ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാ പറയൂ പിതൃവ്യാ എന്ന് ചെന്നിട്ട് റസൂലുള്ള പറഞ്ഞ എന്താ അത്? റസൂലിനറിയാം എന്താണത്. മൻ മാത്ത ബില്ലാഹി, ആരെങ്കിലും മരിച്ചാൽ അല്ലാഹുവിൽ പങ്കുചേർത്ത് മരിച്ചാൽ ദഖലന്നാർ നരകത്തിലാണ് എന്നറിയാം. ആ നരകത്തിന്റെ ശിക്ഷ ഒരു നല്ല തീജ്വാലകളുടെ ചെരുപ്പ് ധരിപ്പിക്കലാണ്, തലയോട്ടി വരെ ഉരുകി ഒലിക്കുമെന്നാണ് ആ ഭയാനകരമായ തീ. അത് ലഭിക്കുന്ന മനുഷ്യൻ വിചാരിക്കും എന്നേക്കാൾ വലിയ ശിക്ഷ ഈ നരകത്തിൽ ഒരാൾക്കുമില്ല, ഞാനാണ് ഭയാനകരമായ ശിക്ഷ ഏറ്റുവാങ്ങുന്നത് എന്ന് അയാൾ വിചാരിക്കും. അത് ഏറ്റവും ചെറിയ ശിക്ഷയാണ്, ഏറ്റവും ചെറിയ ശിക്ഷ. സഹോദര, ഈ നരകത്തിൽ നിന്ന് നമ്മുടെ മക്കളെ കാക്കണ്ടേ? നമ്മുടെ ഭാര്യയെ രക്ഷിക്കണ്ടേ? നമ്മുടെ മാതാപിതാക്കളെ കാക്കണ്ടേ? നമ്മുടെ സഹപ്രവർത്തകരെ രക്ഷപ്പെടുത്തണ്ടേ? നാളെ നരകത്തിൽ അവർ ചെന്നിട്ട് പഠിച്ചവനെ അവർക്ക് നീ ഇരട്ടി ശിക്ഷ കൊടുക്കണേ എന്ന് പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ പെട്ടുപോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ലേ സഹോദര? എത്ര ആളുകളാണ് വെറുതെ നടന്ന് നീങ്ങുന്നത്. അയസബുൽ ഇൻസാനു അയ്യുത്രക സുദാ, മനുഷ്യരെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ വെറുതെ വിട്ടേക്കുമെന്ന്? സൂറത്ത് ഖിയാമയിലെ 36-ാമത്തെ ആയത്താണ്. നിങ്ങൾ വെറുതെ വിടുകയില്ല. അല്ലാഹുവിന് അല്ലാഹ് നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ എണ്ണി എണ്ണി പറഞ്ഞിട്ടല്ലാതെ നിങ്ങൾക്ക് കടന്നു പോകാൻ കഴിയില്ല. ആദമിന്റെ മക്കൾക്ക് കാല് ചലിപ്പിക്കാൻ കഴിയില്ലെന്നാണ് സർവാധിനാഥനായ ആകാശഭൂമികളുടെ സൃഷ്ടാവ് എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത്. സഹോദര, അവിടുന്ന് രക്ഷപ്പെടുത്തണ്ടേ? ഉമ്മാക്കസുഖം, ബാപ്പാക്കസുഖം, മരുന്ന് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒന്ന് ചോദിക്കണ്ടേ ബാപ്പാ, ഈ കിടപ്പിൽ നിസ്കരിച്ചോ ബാപ്പാ? എളാപ്പ നിങ്ങൾ നമസ്കരിക്കുന്നുണ്ടോ? മൂത്താപ്പ നിങ്ങൾ നമസ്കരിക്കുന്നുണ്ടോ? സംഗതി ബെഡിലാണ്, ശയ്യാവലംബിയാണ്, എഴുന്നേക്കാൻ വയ്യ. പക്ഷേ മൂത്താപ്പ ഒതു എടുക്കുന്നുണ്ടോ? നിസ്കരിക്കുന്നുണ്ടോ?
മിക്ക ആളുകൾക്കും ഹോസ്പിറ്റലിൽ ചെന്നാൽ പിന്നെ നിസ്കാരമില്ല, കല്യാണ വീടുകളിൽ പിന്നെ നിസ്കാരമില്ല. അവിടെ ഞാനൊന്ന് ചോദിച്ചോട്ടെ, സൂറത്തു മുദ്ദസിർ വായിക്കേണ്ടതാണ്. സൂറത്തു മുദ്ദസിർ, സർവാധിനാഥനായ റബ്ബ് നമ്മെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. സഹോദര, ഈ നരകത്തിൽ നിന്ന് നമ്മുടെ മക്കളെ കാക്കണ്ടേ, നമ്മുടെ ഭാര്യയെ രക്ഷിക്കണ്ടേ, നമ്മുടെ മാതാപിതാക്കളെ കാക്കണ്ടേ, നമ്മുടെ സഹപ്രവർത്തകരെ രക്ഷപ്പെടുത്തണ്ടേ. നാളെ നരകത്തിൽ അവർ ചെന്നിട്ട് പഠിച്ചവനെ അവർക്ക് നീ ഇരട്ടി ശിക്ഷ കൊടുക്കണേ എന്ന് പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ പെട്ടുപോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ലേ സഹോദര? എത്ര ആളുകളാണ് വെറുതെ നടന്ന് നീങ്ങുന്നത്. മനുഷ്യരെ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ വെറുതെ വിട്ടേക്കുമെന്ന്? സൂറത്ത് ഖിയാമയിലെ 36-ാമത്തെ ആയത്താണ്, നിങ്ങൾ വെറുതെ വിടുകയില്ല. അല്ലാഹുവിന് അല്ലാ നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ എണ്ണി എണ്ണി പറഞ്ഞിട്ടല്ലാതെ നിങ്ങൾക്ക് കടന്നു പോകാൻ കഴിയില്ല. ആദമിന്റെ മക്കൾക്ക് കാലു ചലിപ്പിക്കാൻ കഴിയില്ലെന്നാണ് സർവാധിനാഥനായ ആകാശഭൂമികളുടെ സൃഷ്ടാവ് എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത്. സഹോദര, അവിടുന്ന് രക്ഷപ്പെടുത്തണ്ടേ? ഉമ്മാക്കസുഖം, ബാപ്പാക്കസുഖം, മരുന്ന് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒന്ന് ചോദിക്കണ്ടേ ബാപ്പാ, ഈ കിടപ്പിൽ നിസ്കരിച്ചോ ബാപ്പാ? എളാപ്പാ നിങ്ങൾ നമസ്കരിക്കുന്നുണ്ടോ? മൂത്താപ്പാ നിങ്ങൾ നമസ്കരിക്കുന്നുണ്ടോ? സംഗതി ബെഡിലാണ്, ശയ്യാവലംബിയാണ്, എഴുന്നേക്കാൻ വയ്യ. പക്ഷേ മൂത്താപ്പാ ഒതു എടുക്കുന്നുണ്ടോ? നിസ്കരിക്കുന്നുണ്ടോ? മിക്ക ആളുകൾക്കും ഹോസ്പിറ്റലിൽ ചെന്നാൽ പിന്നെ നിസ്കാരമില്ല, കല്യാണ വീടുകളിൽ പിന്നെ നിസ്കാരമില്ല. അവിടെ ഞാനൊന്ന് ചോദിച്ചോട്ടെ, സൂറത്തു മുദ്ദസിർ വായിക്കേണ്ടതാണ്. സൂറത്തു മുദ്ദസിർ, സർവാധിനാഥനായ റബ്ബ് നമ്മെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആ സൂറത്തു മുദ്ദസിറിലെ ഏതാനും വചനങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. സൂറത്തു മുദ്ദസിറിലല്ലോ അല്ല പറയാണ്, സ്വർഗസ്ഥരായ ആളുകൾ, സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ, സ്വർഗ കവാടങ്ങളിലെത്തുന്ന ആളുകൾ, ആ സ്വർഗക്കാരായ ആളുകൾ നരകക്കാരോട് ചോദിക്കും, എന്തേ കൂട്ടരെ, മാ സലക്കക്കും ഫീ സഖർ, അല്ല കൂട്ടരെ എന്തുകൊണ്ടാണ് നിങ്ങൾ നരകത്തിൽ എറിയപ്പെട്ടത്? ഫീ ജന്നാതി യതസാഅലൂൻ. സൂറത്ത് മുദ്ദസിറിൽ 74-ാം അധ്യായത്തിൽ അല്ല പറയാണ്, 40 മുതൽ 46 വരെയുള്ള സൂക്തത്തിൽ സർവാധിനാഥനായ റബ്ബ് എന്തുകൊണ്ടാണ് ആളുകൾ നരകത്തിൽ പോയത്? ഫീ ജന്നാതി യതസാലൂൻ, സ്വർഗസ്ഥരായ ആളുകൾ നരകക്കാരോട് ചോദിക്കും, അനിൽ മുജ്രിമീൻ, കുറ്റവാളികളോട് ചോദിക്കും, അല്ല കുറ്റവാളികളെ, മാ സലക്കക്കും ഫീ സഖർ, എന്തേ നിങ്ങൾ നരകത്തിൽ പോയത്? എന്താ നിങ്ങൾ സഖറിൽ അറിയപ്പെട്ടത്? നരകത്തിന് 7 പ്രയോഗങ്ങളുണ്ട് ഖുർആനിൽ. ഒന്ന് സഖർ എന്നാണ്, 2 ജഹീം എന്നാണ്, 3 അതുപോലെ തന്നെ യസ്ലാ സഗീറ, സഗീർ എന്നാണ്, ജഹന്നം എന്നാണ്, നാർ എന്നാണ്, അങ്ങനെ എന്തൊക്കെ പ്രയോഗങ്ങൾ. എന്നിട്ട് അല്ല പറയാണ്, എന്ത് ഫീ ജന്നാതി യതസാഅലൂൻ, അനിൽ മുജ്രിമീൻ, കുറ്റവാളികളോട് ചോദിക്കും, മാ സലക്കക്കും ഫീ സഖർ, ഏ കൂട്ടരെ എന്തുകൊണ്ടാണ് നിങ്ങൾ സഖറിൽ അറിയപ്പെട്ടത്? കാലൂലന്നക്കും മിനൽ മുസല്ലീൻ, അവർ മറുപടി പറയും, ഞങ്ങൾ നമസ്കാരക്കാരുടെ കൂട്ടത്തിലായിരുന്നില്ല, ഞങ്ങൾ 5 നേരം നമസ്കരിച്ചിരുന്നില്ല, ഞങ്ങൾ നിന്നെ സുജൂദ് ചെയ്തില്ല, അങ്ങനെ ഒരു സുജൂദിന്റെ അടയാളം ഞങ്ങൾക്കുണ്ടായില്ല, ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നവരുടെ കൂട്ടത്തിലായില്ല. സുബൈക്ക് ബാങ്ക് മുഴങ്ങി, അസ്സലാത്തു ഖൈറും മിനന്നൗ, അസ്സലാത്തു ഖൈറും മിനന്നൗ, ശ്രദ്ധിച്ചില്ല.
കിടന്നുറങ്ങി, നേരം വെളുത്തു, ആലോചിച്ചില്ല, കുറ്റബോധമുണ്ടായില്ല. അങ്ങനെ നരകത്തിൻ്റെ കവാടം കടന്നു പോകുമ്പോൾ വേദനകളോടെ, ആകുലതകളോടെ, ആശങ്കകളോടെ